ക്രിക്കറ്റ് മൈതാനത്തെ ഒറ്റ ക്യാച്ചിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ഇടുക്കി സ്വദേശി അലീന സുരേന്ദ്രൻ. സ്മൃതി മന്ദാന അടക്കമുള്ള ദേശീയ ക്രിക്കറ്റ് താരങ്ങൾ അലീനയ്ക്ക് ആശംസകളുമായി എത്തി. ഇന്ത്യൻ ടീമിനായി കളിക്കുക എന്നതാണ് തന്റെ ആഗ്രഹമെന്നും അലീന ജനൻ ടിവിയോട് പറഞ്ഞു. മിന്നുമണിക്കും സജീന സജീവിനും ആഷിക്കും ശേഷം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയാണ് അലീന സുരേന്ദ്രൻ. അതും ഒരു ക്യാച്ചിലൂടെ. സമൂഹ മാധ്യമങ്ങളിൽ ആ ക്യാച്ച് ഇപ്പോൾ വലിയ വൈറലാകുകയാണ്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ക്യാച്ച് വൈറലാവുമെന്ന്. കാരണം നമ്മളാ ഒരു സിറ്റുവേഷനിൽ അവർ ക്യാച്ച് എടുക്കാനേ ട്രൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഭയങ്കര വൈറലായപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര അതിശയപ്പോയി. കുറേ പേര് നല്ലത് കുറേ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ഈ ക്രിക്കറ്റിലേക്ക് കടന്നു വന്നത്? കടന്നു വന്ന ആദ്യമേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ് കെട്ടിയാൻ വേണ്ടി സ്പോർട്സിലൊക്കെ പോയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ ചേട്ടന്മാർ കുറേ പേര് ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഞാൻ പറഞ്ഞു എനിക്കും ക്രിക്കറ്റ് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഗേൾസിന് ക്രിക്കറ്റൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പോയി സാറിനോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ സാർ മനു എന്നാണ് സാറിൻ്റെ പേര്. മനു സാറ് പറഞ്ഞു ഇങ്ങനെ തൊടുപുഴയിലൊരു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ എൻ്റെ സെലക്ഷനൊക്കെ ഉണ്ടാവും, ഇനി അവിടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമേ അവിടെ പോയി. പിന്നെ അവിടെ പോയി കുറച്ച് നേരം കളിച്ച് മീൻസ് പ്രാക്ടീസൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മാച്ച് കളിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, മാച്ചിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, പ്രാക്ടീസൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി പ്രാക്ടീസൊക്കെ ചെയ്ത് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഡിസ്ട്രിക്ട് ടീം പോകുന്നുണ്ട്, അപ്പോൾ എന്നോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നെയും വിളിച്ചു, സെലക്ഷൻ ഉണ്ട്, സെലക്ഷൻ ക്യാമ്പ് ഉണ്ട്, അതിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വീണ്ടും ചെന്നു. അപ്പോൾ അവിടുത്തെ ശശി സാറിൻ്റെ സാറ് ചോദിച്ചു എന്നോട് കേരള ടീമിൽ കളിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഉണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. പറഞ്ഞു അമ്മ ആദ്യം പറഞ്ഞേക്കണം എന്ത് ചോദിച്ചാലും ഉണ്ട് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഓക്കെ. അപ്പോൾ തന്നെ ഞാൻ എന്താ അക്കാഡമീസിൻ്റെയൊക്കെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കൈ നിർത്തി പോലും ഏറെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് കൈയൊക്കെ നിർത്തിറിഞ്ഞ് വിക്കറ്റ് എടുത്ത്, ലെഫ്റ്റ് ഹാൻഡറും കൂടിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ അതിശയം തോന്നി തോന്നുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ചു, അത് സെലക്ഷൻ ഉണ്ട്, ഇങ്ങനെ അക്കാഡമി ഒന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പോകത്തില്ല, കാരണം എനിക്ക് എന്താ മാച്ച് കളിക്കണം. പക്ഷേ വീട്ടുകാരെ എനിക്ക് വിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇന്ന് വരെ ഞാൻ വിട്ട് എന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ അവരെ വിട്ട് പിന്നെ പോയി, പിന്നെ അങ്ങനെ കയറി. 9 ക്ലാസ് വെച്ചിട്ടാണ് ക്രിക്കറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ്? കളിക്കാരൻ എനിക്ക് ഇപ്പോൾ ധോണി, യുവരാജ്, സച്ചിൻ. ധോണി ആകുമ്പോഴേ CSK? ആ അതെ. ഇപ്പോൾ വുമൺസിലൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോൾ എന്താ നമ്മുടെ സ്മൃതി മന്ദാന, എലിസ്പെറി, ജമീമ, അവരൊക്കെയാണ് എൻ്റെ ഇത്. ഇന്ത്യൻ ടീമിൽ കളിക്കണോ? കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് പോരാ, ഇനിയും കുറേ ഇമ്പ്രൂവ് ആയതുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട 3 താരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇനിയൊരു ആ ശ്രേണിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, തീർച്ചയായും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ ഒരു 2 വർഷം നമുക്ക് നോക്കാം. അലീന സുരേന്ദ്രൻ മികച്ച ഫീൽഡർ മാത്രമല്ല മികച്ച ഓൾറൗണ്ടർ കൂടിയാണ്. രണ്ട് വർഷത്തിനകം ഇന്ത്യൻ കുപ്പായം അണിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അലീന. ക്യാമറമാൻ സുബിത്തിനോടൊപ്പം KJ ശ്രീജിത്ത്, ജനം, കണ്ണൂർ.